സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ അമ്മയായ വിശുദ്ധ മോനിക്കായുടെ തിരുനാളാണ്. വിശുദ്ധ അഗസ്തീനോസ് മോനിക്കായുടെ മകനാണെന്ന് പറയുന്നതാണ് കൂടുതൽ അഭികാമ്യം. തന്റെ പുത്രന്റെ മാനസാന്തരത്തിന് ശേഷം അവൾ അതിയായി സന്തോഷിച്ച് മക്കളോടൊപ്പം സമയം ചെലവഴിച്ച് മരിക്കുകയാണ്. അപ്പോൾ അഗസ്തീനോസ് പറഞ്ഞു, വീത ക്വേ ഉന ഫാക്ത എറാത് എക്സ് മേയ എത് ഇല്ലിയൂസ്, എന്റെ ജീവിതം തന്നെയായി തീർന്നവൾ, അല്ല അതിലുമേറെ. മോനിക്കായുടെ കണ്ണീരിന്റെ പുത്രനാണ് അഗസ്റ്റിൻ. അവൻ ചെറുപ്പത്തിലെ വിശ്വാസക്ഷയം വന്ന് വിചിത്രമായ അധാർമിക ജീവിതം നയിച്ചവനായിരുന്നു. ആഫ്രിക്കയോളം പോന്ന അവന്റെ അഹങ്കാരം, അവന്റെ അബദ്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ മോനിക്കായെ വേദനിപ്പിച്ചു. കഠിനകോപക്കാരനും അവിശ്വസ്തനുമായിരുന്ന തന്റെ ഭർത്താവ് പാട്രീഷ്യസിനെ നേർവഴിക്ക് നയിക്കാൻ അവൾ ഇതിനകം അനുഭവിച്ച ക്ലേശങ്ങൾ ചെറുതായിരുന്നില്ല. മാനസാന്തരം, ആത്മപരിവർത്തനം, ഇതിൻ്റെയെല്ലാം ഏറ്റവും കറുതീർന്ന സാക്ഷ്യമായി പിന്നീട് വിശുദ്ധ അഗസ്തീനോസ് മാറും. അവളുടെ പ്രാർത്ഥനയുടെ ഫലമാണത്. ദൈവം നമ്മുടെ മാനസാന്തരത്തിനായി ചിലരെ ഉപകരണമാക്കും. പുറമേ നിന്ന് തരുന്ന ഒരു തള്ളുപോലെ, പ്രൊപ്പൽഷൻ ഫ്രം ഔട്ട്സൈഡ് എന്ന് വിശുദ്ധൻ കുറിക്കുകയാണ് തൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ. തൻ്റെ മാനസാന്തരവും മറ്റനേകരുടെ മാനസാന്തരവും ഒരുമിച്ച് നിരീക്ഷിക്കുമ്പോൾ വിശുദ്ധ അഗസ്തീനോസ് ഇതൊരു ദൈവിക മാതൃക, പാറ്റേണായി തന്നെ മനസ്സിലാക്കുന്നു. തിന്മകൾ ദുശ്ശീലങ്ങളിലാണ് ആരംഭിക്കുന്നത്. കൊൻസ്വെത്തേതുമാല, അത് നമ്മെ പതിയെ പതിയെ മുക്കാൻ ആരംഭിക്കും. ആ തിന്മകൾ എത്ര ചെറുതാണെങ്കിൽ പോലും ദൈവം നമ്മുടെ ഈ വീഴ്ചയെ ഉറ്റുനോക്കുകയാണ്. അതിനാൽ തന്നെ അവിടുന്ന് തക്ക സമയത്ത് ഇടപെട്ട് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ മാത്രമല്ല, അവരേൽപ്പിക്കുന്ന പരിഹാസങ്ങളും വേദനകളും മറ്റു തിരിച്ചടികളും ഈ അവസരത്തിൽ രക്ഷാദായകമായി മാറാറുണ്ട്. വിശുദ്ധ മോനിക്കായുടെ ജീവിതത്തിൽ തന്നെ ഇതിനൊരു സാക്ഷ്യമുണ്ട്. നല്ല ചെറുപ്പത്തിൽ അവൾ വീഞ്ഞിനോട് ആസക്തി പ്രകടമാക്കുമായിരുന്നു. ആയയുടെ കണ്ണു വെട്ടിച്ച് അവൾ വീഞ്ഞു കുടിക്കുമായിരുന്നു. അങ്ങനെ 6 വയസ്സുള്ള ഒരു സമയത്ത് അവളുടെ ഒരു വേലക്കാരി അരിശംമൂത്ത് അവളെ വിളിച്ചു മേരി ബിബുല എന്ന്, മദ്യപാനി എന്നാണ് അർത്ഥം. ആ സംഭവം ആ കുഞ്ഞിൻ്റെ മദ്യാസക്തിക്ക് പൂർണ്ണ വിരാമമിടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് മോനിക്ക തൻ്റെ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി നിലയ്ക്കാത്ത ഒരു ദൈവിക ഉപാധിയായി നിലകൊണ്ടത്. ഒരു ദർശനത്തിൽ അവൾ കാണുന്നത് പോലെ നാഥൻ അവളുടെ പുത്രനെ ചേർത്തണച്ചുകൊണ്ട് അവരോട് പറയുന്നു, നീയുള്ളടുത്ത് അവനെന്നുമുണ്ടാകുമെന്ന്. കണ്ണിമ ചിമ്മാതെ മകനെ കാക്കുന്നൊരമ്മയാണിത്. ഇവൾക്ക് ലഭിക്കുന്ന ഈ ദർശനങ്ങളും ദൈവിക വാഗ്ദാനങ്ങളും ചേർത്ത് വായിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ എടുത്തു പറയുന്നു, ദൈവമേ, നിന്റെ കാരുണ്യം അനന്തമാണ്, അതുപോലെ തന്നെയാണ് നിന്റെ ഈ വാഗ്ദാനങ്ങളും. നീ ഞങ്ങളുടെ കടങ്ങൾ ഇളവ് ചെയ്തു തന്നു, പക്ഷേ ഒടുക്കം നീ ഞങ്ങളുടെ കടക്കാരനായി മാറി. മോനിക്കായുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളാതിരിക്കാൻ ദൈവത്തിനാകുമായിരുന്നില്ല. മോനിക്കായുടെ കടക്കാരനായി ദൈവം മാറി. ഇന്ന് സങ്കീർത്തനം 33 ഈ അനുഭവങ്ങളെ നമുക്കായി ആവർത്തിക്കുകയാണ്. കണ്ണിമ ചിമ്മാതെ എളിയവരെ നോക്കുന്ന ദൈവം, കാക്കുന്ന സ്നേഹവായ്പ്, നിതാന്തമായ കാരുണ്യമാണ് അവിടുത്തേത് ഹെസെദ്. അത് പെറ്റവയറിന്റെ നോവ് തന്നെയായ കാരുണ്യമാണ് റഖാം. പ്രപഞ്ച സൃഷ്ടി, ചരിത്രം, ഉടമ്പടി, ദൈവമനുഷ്യബന്ധം, ഈ വഴികളൊക്കെ കടന്നുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം വരുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ക്രമീകരിച്ചവൻ തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി മെനഞ്ഞതും അറിയുന്നതും നയിക്കുന്നതും. വിശുദ്ധ അഗസ്തീനോസ് അതുകൊണ്ടാണ് പ്രാചീനവും നവീനവുമായ സൗന്ദര്യമേ എന്ന് ദൈവത്തെ ചേർത്ത് വിളിച്ചത്. ചിരപുരാതനായ സൃഷ്ടാവാണ് അവിടുന്ന്. അതേസമയം നിത്യനൂതനമായ, ഓരോ ദിവസവും പുതുതായ സ്നേഹമാണ് അവിടുന്ന് നമുക്കായി ചൊരിയുന്നത്. എന്നിട്ടും നാം എത്ര വൈകുകയാണ് ഈ സൗന്ദര്യത്തെ അറിയാൻ. ദൈവം അവകാശമാക്കിയ നമ്മെപ്പോലെ മറ്റേത് ജനതയാണുള്ളത്? സങ്കീർത്തനം അഭിമാനത്തോടെ ചോദിക്കുന്നു. നിയമാവർത്തനം 33:29 സമാനമായ ചോദ്യം മുതിർക്കുമ്പോൾ ഒരു വാക്യകേളി നടത്തുന്നുണ്ട്, അഷേർ, അനുഗ്രഹീതമാണ് ഇസ്രായേൽ. അഷേർ, ദൈവവരം. ഇഷേർ, മല്ലിടൽ. ദൈവം നമ്മോട് നമ്മുടെ അഹന്തയുടെ വഴികളിൽ ഇങ്ങനെ മല്ലിടുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ സ്ഥിരോത്സാഹവും നമ്മെ വീണ്ടെടുക്കാനുള്ള അവിടുത്തെ അചഞ്ചലമായ വിശ്വസ്തതയുടെയും പ്രകടനമാണ്. തൻ്റെ പുത്രനെ വീണ്ടെടുക്കാൻ ഇന്ന് മോനിക്ക ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, പ്രാർത്ഥനകൾ ഈ ദൈവിക ഭാവത്തിൻ്റെ ജീവിക്കുന്ന അനുവർത്തനം തന്നെയായി മാറുന്നു. ഇന്ന് താലന്തുകളുടെ ഉപമയാണ്, മത്തായി 25:14-30. മത്തായി ഇത് വിവരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമാം വിധം ശ്രദ്ധേയമാണ്. ഒന്ന്, വളരെ വളരെ വലിയൊരു തുകയാണ് യജമാനൻ നമ്മെ ഏൽപ്പിച്ചു പോന്നിരിക്കുന്നത് എന്ന സൂചന. 2, യജമാനൻ വരാൻ വളരെ വൈകിയെന്ന് പറയുമ്പോഴും.
അവർണനീയമായ ദാനങ്ങൾ നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ 1 കൊരിന്ത്യർ 1, നമുക്ക് ഒരു ആത്മീയ കൃപയുടെയും കുറവില്ല. എന്നാൽ ഇത് ദീർഘക്ഷമയോടെ സ്ഥിരോത്സാഹത്തോടെ നാം വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ വ്യക്തമാകുകയാണ്. വിശുദ്ധ മോനിക്കായുടെ ദീർഘക്ഷമ രക്ഷാകരമായി തീർന്നു. സഹനങ്ങളുടെ മല്ലയുദ്ധങ്ങളുടെയും വഴിയിൽ നാം തനിയെയല്ല. 1 കൊരിന്ത്യർ 1:26-31 നാം ശ്രദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാണ് നാഥൻ്റെ കുരിശ്. നമ്മുടെ വിളി തന്നെ ഈ കുരിശെടുക്കാനാണ്. വിളി ക്ലേസിസ് എന്നത് നമ്മുടെ പദവിയുടെ സൂചനയല്ല, പകരം നമ്മെ വിളിച്ചവനിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒന്നാണ്. നമ്മൾ ഉള്ളിടത്തേക്ക് അവൻ വരുന്നു. Where we are, he is. അവനുള്ളിടത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ. So that we are where he is. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ അമ്മയിൽ തൊട്ടറിഞ്ഞത് ദൈവസ്നേഹത്തിൻ്റെ ഈ രക്ഷാകര പർവം തന്നെയാണ്.